ചിക്കൻ ഫ്ലവർ സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എല്ലില്ലാത്ത കഷ്ണം നോക്കി കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം. മൂന്ന് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. മാവ് കുഴച്ചെടുക്കാനായിട്ട് അരക്കപ്പ് ഗോതമ്പ് മാവ്, അരക്കപ്പ് മൈദാമാവ്, ഒരു ടേബിൾ സ്പൂൺ റവ, ഒരു ടേബിൾ സ്പൂൺ എണ്ണ, അത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു 15 മിനിറ്റ് മാറ്റി. ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിൽ തട്ടി മാറ്റി വയ്ക്കാം. എല്ലാം ഉണ്ടെങ്കിൽ എല്ല് മാറ്റി മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് മാറ്റി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ചേർത്ത്, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, വറുത്തു വച്ചിരിക്കുന്ന ഗരം മസാലയും ചേർക്കാം. ചെറുതായിട്ടൊരു കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഗരം മസാലയുമാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലി ഇലയും എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിയിലയും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചിക്കൻ സ്റ്റോക്കും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് മാവ് നന്നായിട്ട് പരത്തിയെടുക്കും. ഈ ഫില്ലിംഗ് അതിലേക്ക് വെച്ച് ഫ്ലവർ ഷേപ്പാക്കി വറുത്തെടുക്കാം.
ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വളരെ കട്ടി കുറച്ച് പരത്തിയെടുത്ത് ഫ്ലവർ ഷേപ്പിലാക്കി ഇത് വറുത്തെടുക്കാം. വളരെ കട്ടി കുറച്ച് കാരി ഒന്ന് പരത്തിയെടുക്കാം. നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് പൊതിഞ്ഞ് അതിനെ നാല് സൈഡുകളും നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് രണ്ടായിട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് യോജിപ്പിക്കണം.
വറുക്കാനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോന്നായിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് ഇത് വറുത്തെടുക്കാം. Thank you.